പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ സന്ധിയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം അനുഗ്രഹിതമായ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പവർഷനിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്ദനം ചെയ്യുന്നു. വിശേഷാൽ ഈ അനുഗ്രഹിത ആത്മീക ശുശ്രൂഷകൾക്ക് അധ്യക്ഷത വഹിക്കുന്ന, ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാങ്കുട്ടി തോമസ്, മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ യോഗത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന എൻ്റെ വാത്സല്യ സ്നേഹിതരായ പിതാക്കന്മാരെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന കർത്തൃദാസന്മാർ, പോർഷൻ ടി വിയുടെ ചെയർമാൻ ഡോക്ടർ കെ സി ജോൺ ഉൾപ്പെടെയുള്ള ആദരണീയരായ കർത്തൃദാസന്മാർ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവോദനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വന്ദനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ ഏകദേശം 10,000-ത്തിലധികം ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഉപവസിക്കുന്ന അനുഗ്രഹിതമായ ഉപവാസ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഇങ്ങനൊരു ഉപവാസ പ്രാർത്ഥന നടന്നത് എസ്തറിൻ്റെ കാലത്താണെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഹിന്ദുദേശം മുതൽ കൂശ് ദേശം വരെയുള്ള 128 സംസ്ഥാനങ്ങളിലുള്ള യഹൂദന്മാർ, ദൈവത്തിന് സ്തോത്രം, ഉപവസിച്ച ഒരു ചരിത്രം നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. അതിനുശേഷം ഒരുപക്ഷെ ഇതായിരിക്കാം ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ദൈവമക്കൾ ഒന്നിച്ചുപവസിക്കുന്ന ഒരു പ്രത്യേക അനുഭവം. എന്താണെങ്കിലും ഈ ദിവസങ്ങളെ സർവശക്തൻ അനുഗ്രഹിക്കുകയും തീർച്ചയായിട്ടും അസാധാരണമായ ദൈവപ്രവൃത്തികൾ നമ്മുടെ നടുവിൽ ചെയ്യുകയും ചെയ്യട്ടെ എന്ന് പ്രാരംഭ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്നു. പരിമിതമായ സമയത്തിൻ്റെ അകത്ത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവമേൽപ്പിച്ച അനുഗ്രഹിതമായൊരു സന്ദേശത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇന്ന് രാത്രിയിലെ തിരുവചന വിചിന്തനത്തിനായി നാം ശ്രദ്ധിക്കുന്നു കൊലോസർക്കെഴുത ലേഖനം 1:28 തുടങ്ങിയ വാക്യങ്ങൾ. കൊലോസർക്കെഴുത ലേഖനം 1:28 തുടങ്ങിയ വാക്യങ്ങൾ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. AD 60-62 കാലഘട്ടത്തിലാണ് പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ 1-ാമത്തെ പ്രാവശ്യം തടവിലായത്. ആ തടവിലാകുന്നതിന് മുമ്പുള്ള 3 വർഷം അദ്ദേഹം എഫസോ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. താൻ എഫസോ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കാലഘട്ടത്തിൽ താൻ നിമിത്തം ആത്മനിയോഗം പ്രാപിച്ച തൻ്റെ നിജപുത്രനാണ് എപ്പപ്രാസ്. എപ്പപ്രാസ് കൊലോസിയ പട്ടണത്തിലുള്ള ആളാണെന്നാണ് ചരിത്രം പറയുന്നത്. എഫസോസിൽ നിന്ന് 160 കിലോമീറ്റർ അപ്പുറമുള്ള പട്ടണമാണ് കൊലോസിയ പട്ടണം. ഒരർത്ഥത്തിൽ എഫസോസിലെ ഉണർവ് 160 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊലോസയിൽ എത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലത്ത് നിന്നൊരാൾ പൗലോസിൻ്റെ നിജപുത്രനായി മാറുവാൻ ഇടയായിത്തീർന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഉണർവിനെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക്, രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് അത് കടന്നു ചെല്ലുന്നതാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഞാൻ എൻ്റെ 11-ാമത്തെ വയസ്സ് മുതൽ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് തന്നെ അനുഗ്രഹിതരായ ദൈവദാസന്മാർ എന്നോട് പ്രവചിച്ചിട്ടുണ്ട്, പല ആവർത്തി പ്രവചിച്ചിട്ടുണ്ട്. 1,000 പേര് കൂടുന്ന സഭ, 10,000 കൂടുന്ന സഭ ലക്ഷങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി നിർത്തും എന്നൊക്കെ പറഞ്ഞ് പ്രവചിച്ചിട്ടുണ്ട്. അതൊക്കെ വിശ്വാസത്തോടുകൂടെ തന്നെ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും അതോടൊപ്പം തന്നെ വലിയ വലിയ ഗ്രൗണ്ടുകൾ കാണുമ്പോൾ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഒരാൾക്ക് കുറഞ്ഞതൊരു 6 സ്ക്വയർ ഫീറ്റെങ്കിലും സ്ഥലം വേണ്ടായോ? അപ്പം 100 പേരെ ഇരുത്താൻ, 1,000 പേരെ ഇരുത്താൻ കണക്കുകൂട്ടി കോട്ടയത്തെ തിരുനക്കര മൈതാനം പോലുള്ള വലിയ ഗ്രൗണ്ടുകൾ കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് ഈ സ്ഥലം അവകാശമായിട്ട് തരണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് കാലഘട്ടം എനിക്ക് മനസ്സിലാക്കി തന്നു, ലക്ഷങ്ങളെ ഇരുത്താൻ ഒരു ഗ്രൗണ്ടും വേണ്ട, ഒരു ടെൻറ്റും വേണ്ട, ആകെപ്പാടെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഇതുപോലൊരു മാധ്യമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണർവിൻ്റെ ശക്തി അത് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അപ്പുറത്ത് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപരിക്കുമെന്നുള്ളത് കാലഘട്ടം നമുക്ക് തെളിയിച്ചു തരുമ്പോൾ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങൾ മലങ്കരയുടെ മാത്രം ഉണർവല്ല, എവിടെയൊക്കെ മലയാള സമൂഹമുണ്ടോ അവിടെ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ ഉണർവിൻ്റെ അഗ്നി ഒഴുകുന്നതിന് സ്തോത്രം. ഈ യോഗങ്ങളെ ദൈവം കാരണമാക്കി മാറ്റാൻ പോവുകയാണ്.
അപ്പോൾ എഫസോസിൽ നിന്ന് 160 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊലോസിയ പട്ടണത്തിലുള്ള എപ്പപ്രാസ് ദൈവകൃപ പ്രാപിക്കുവാനിടയായി. അദ്ദേഹം ഒരാത്മനിയോഗത്തോടുകൂടെ തന്നെ കൊലോസിയ പട്ടണത്തിൽ വേല ആരംഭിക്കുവാനിടയായി, വേല വർദ്ധിക്കുവാനിടയായി. വലിയ ദൈവപ്രവർത്തികൾ ദേശത്ത് സംഭവിക്കുന്നു. ഇതൊക്കെ ദൈവത്താൽ സംഭവിക്കുമ്പോൾ തന്നെ ദൈവസഭയുടെ എതിരാളിയായ പിശാച് അടങ്ങിയിരുന്നില്ല. എങ്ങനെയും ഇവിടെയുള്ള ദൈവജനത്തിൻ്റെ മനസ്സ് യേശു ക്രിസ്തുവിങ്കിൽ നിന്നുള്ള ഏകാഗ്രത തെറ്റിക്കുവാൻ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ അതിശക്തിയോടുകൂടെ തന്നെ ശ്രമങ്ങൾ നടത്തുവാനിടയായി തീർന്നു. ദൈവസഭയുടെ 21 നൂറ്റാണ്ടത്തെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ പുറത്തു നിന്നുണ്ടായതിനേക്കാൾ കൂടുതൽ പോരാട്ടങ്ങൾ എക്കാലത്തും സഭ നേരിട്ടിട്ടുള്ളത് അകത്തുനിന്ന, വിശേഷിച്ചും ദുരുപദേശങ്ങളുടെ വെല്ലുവിളികൾ. കൊലോസിയ പട്ടണത്തിലെ സഭയ്ക്കും ഇതേ പ്രശ്നം തന്നെ കടന്നു വരുവാനിടയായി തീർന്നു. യഹൂദ മതത്തിൽ നിന്ന് ഏകദേശം 6 ദുരുപദേശങ്ങളും, അതോടൊപ്പം തന്നെ ലോകമതത്തിൽ നിന്ന് ഏകദേശം 7 ദുരുപദേശങ്ങളും, അങ്ങനെ മൊത്തം 13 ദുരുപദേശങ്ങൾ ഈ സഭയ്ക്കു നേരെ, അതിൻ്റെ കെട്ടുറപ്പിനു നേരെ അതിശക്തിയോടുകൂടെ തന്നെ വെല്ലുവിളികൾ ഉയർത്തുവാനിടയായി തീർന്നു. അങ്ങനെ വന്ന ഓരോ ദുരുപദേശങ്ങൾ വേദശാസ്ത്രമൊക്കെ പഠിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. നോസ്തിസം, സറന്തനിസം, മനിക്കനിസം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 13 ദുരുപദേശങ്ങൾ ഈ സഭയാം സൗദത്തിൻ്റെ കെട്ടുറപ്പിനു നേരെ അതിശക്തിയോടുകൂടെ തന്നെ പോരാട്ടം നടത്തുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ എപ്പപ്രാസനൊരു തിരിച്ചറിവുണ്ടായി. ഈ ദുരുപദേശങ്ങളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ, സഭ ജയിക്കണമെങ്കിൽ അതിന് താനൊരു നിയോഗത്തെ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക നിയോഗപ്രകാരം എഫസോസിൽ നിന്നും കൊലോസിയിൽ നിന്നൊക്കെ 1600 കിലോമീറ്റർ അപ്പുറത്തുള്ള റോമിലേക്ക് അദ്ദേഹം ഒരു യാത്ര ചെയ്തു. എന്തിനാണെന്നറിയോ? മറ്റൊന്നിനുമല്ല, തൻ്റെ ആത്മീക പിതാവായ പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുക, അദ്ദേഹത്തിൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് സഭ നേരിടുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിക്കുവാനിടയായി തീർന്നു. ഈ സമയത്ത് പൗലോസ് ഇത് കേട്ടപ്പോൾ പൗലോസിൻ്റെ ഒക്കെ ആദ്യത്തെ പ്രതികരണമാണ് കൊലോസ്യ ലേഖനം 1:9 ആ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചിതമായ വാക്യമായതുകൊണ്ട് തന്നെ ഞാൻ വായിക്കുകയാണ്. പൗലോസിൻ്റെ ഒക്കെ പ്രതികരണം എന്താ വായിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാളു മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കും. അപ്പോൾ എന്തോ കേട്ടാലും ദൈവമക്കളുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കണം? ചേർന്ന് പറയാമോ പ്രിയപ്പെട്ടവരെ? പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ ദീർഘവർഷത്തെ അനുഭവങ്ങളിൽ നിന്നും വായനയുടെ പരിചയത്തിൽ നിന്നും ഒക്കെ ഞാൻ വേണമെങ്കിൽ വില്യം ബാർക്ലയുടെ വാക്കെടുത്ത് പറയും, പ്രാർത്ഥന യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല, പൊരുതി കീഴടക്കാനുള്ള ശക്തിയാന്നൊക്കെ പറഞ്ഞ് പറയും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് എനിക്ക് ഈ ദിവസങ്ങളിൽ ദൈവം ആത്മനിയോഗം നൽകുന്നതും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നതുമായ 2 ഈ പ്രാരംഭ സമയത്ത് തന്നെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 1 വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21:36 ക്രിസ്തുവിൽ എനിക്ക് ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ് കെ സി ശൗമേൽ കഴിഞ്ഞ രാത്രിയിൽ ആ വാക്യം ഓർപ്പിക്കുവാനിടയായി. ഒന്നുകൂടെ ആ വാക്യം ഞാൻ ഓർപ്പിക്കുക. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ വരവിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. അങ്ങനാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ചിലത് ഒഴിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കൂടെ ആ കരമുയർത്തി ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാമോ? നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ആണ്ടൊരുക്കി, ഡേറ്റ് ഒരുക്കി, മണിക്കൂർ ഒരുക്കി, കഴുകുമരം ഒരുക്കി, ആമാനവന്റെ സകല പദ്ധതികളോടും കൂടെ കാത്തിരിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തിരുന്ന് കരത്തോട് കരം കോർത്ത് പിടിച്ച് തോളോട് തോൾ ചേർന്ന് നിന്ന് ആത്മാവിൻ്റെ നിയോഗത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. ചില അനർത്ഥത്തിൻ്റെ പദ്ധതികൾ ഒഴിഞ്ഞു പോകുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിന് ഞാൻ ദൂത് പറയുകയോ? പ്രാർത്ഥിച്ച് തുടങ്ങ്, ചിലതൊഴിഞ്ഞു പോകും. ഇനിയും പ്രാർത്ഥിച്ചാൽ സംഭവിക്കുന്ന 2 കാര്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17:15 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? ഇവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണമെന്നത്രയേ ഞാൻ അപേക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറ, പ്രാർത്ഥിക്കുന്നവരുള്ള ദേശം ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടത്തില്ല. അകപ്പെടുത്താൻ ഒരുക്കിയ സകല പദ്ധതികളെയും ദൈവം അഴിച്ചു മാറ്റും. ഈ പ്രാർത്ഥനയുടെ അകത്തൊന്ന് വിശ്വസിക്കുന്ന എത്ര പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്?
ഒന്നുകൂടെ ആവർത്തിക്കുക, പ്രാർത്ഥിച്ചാൽ ചിലത് ഒഴിഞ്ഞു പോവും. പ്രാർത്ഥിക്കുന്നവർ, അവരുടെ കുടുംബങ്ങൾ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാൻ ദൈവം എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. ആരെ അകപ്പെടുത്താനാ ശത്രു ശ്രമിക്കുന്നത്? ദാനിയേലിൻ്റെ പുസ്തകം 1:3 വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, രാജാവ് തൻ്റെ ഷണ്ണന്മാരിൽ പ്രധാനിയായ അഷ്പനാസിനോട്, ഇസ്രയേൽ മക്കളിൽ രാജസന്തതിയിലും ആ കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിൽ നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാ പരിജ്ഞാനികളുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. ശ്രദ്ധിക്കണം, ബാബിലോണിലെ രാജാവിൻ്റെ ഒരു ഡിക്ലറേഷനാണ്. എന്താ ബാബിലോണിലെ രാജാവിൻ്റെ പ്രഖ്യാപനം? 10-ാം ക്ലാസ് തോറ്റവരും പണിയൊന്നുമില്ലാത്തവരും കണ്ടാൽ കൊള്ളാത്തവരും ഒന്നിനും കൊള്ളാത്തവരുമായ കുറേ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയി. ആണോ ആണോ പ്രിയപ്പെട്ടവരെ? അല്ല, നല്ല വിവരമുള്ള, നല്ല കഴിവുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല ജ്ഞാനമുള്ള കുറച്ച് പിള്ളേരെ കൊണ്ടുപോയിട്ട് അവരെ എന്തോ പഠിപ്പിക്കണം, കൽദയരുടെ വിദ്യയും ഭാഷയും. ആ യഹൂദൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താ? യഹൂദൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഭാഷയാണ് അല്ലേ? നമുക്കറിയാം, വിശ്വനാഗരികതയുടെ കളിത്തൊട്ടിൽ നിന്ന് വിശേഷിപ്പിക്കുന്ന മെസപ്പത്തോമിയുടെ കിഴക്ക് വടക്ക് കൽദയുടെ പട്ടണമായ ഊരിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആരാധനയ്ക്കിറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ പിന്മുറക്കാർ ഈജിപ്തിലെ ഇഷ്ടിക ചൂളകളിൽ അഷ്ടിക്കും ആഹാരത്തിനും വകയില്ലാതെ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പുറപ്പാട് പ്രാപിച്ച മോശയുടെ പിന്മുറക്കാർ, ഈ ജനതയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഭാഷയാ. അവരുടെ 4,000-6,000 കൊല്ലത്തെ ചരിത്രം ബൈബിളിൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 4,000-ത്തോളം കൊല്ലം അവർ അടിമകളാണ്. ഈ അടിമത്തങ്ങളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് നീണ്ടു നിന്ന ഒരു പ്രവാസമാണ്. 70 തുടങ്ങുകയും 130 അവരുടെ ആലയത്തിൻ്റെ അടിത്തറ ഇളക്കുകയും ചെയ്ത ആ വലിയ പ്രവാസം അല്ലേ? 70 റോമൻ സർവ സൈനാധിപനായിരുന്ന തീത്തോസ് വന്നിട്ട് ഈ രാജ്യത്തെ നിരോധിക്കുകയും 130 അവരുടെ ആലയത്തിൻ്റെ അടിത്തറ വരെ ഇളകുകയും ലോകം മുഴുവൻ അവർ ചെതറപ്പെടുകയും ചെയ്ത ഒരു പ്രത്യേക കാലഘട്ടം. തീരുന്നില്ല, ആ പ്രവാസം നീണ്ടു നിന്നത് 49 തലമുറകളാണ്. 49 വർഷമല്ല, 490 വർഷമല്ല, 49 തലമുറകൾ. ഈ നീണ്ടു നിന്ന പ്രവാസ കാലഘട്ടത്തിൻ്റെ നടുവിൽ നമ്മുടെ ജന്മനാടാകുന്ന കൊച്ചു കേരളത്തിൽ പോലും ഒരു വന്ന് താമസിച്ചു. കൊച്ചിയിൽ അവർ പാർത്തു. അതോടൊപ്പം തന്നെ ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ കോവിഡിന് മുമ്പ് തൃശ്ശൂരിനടുത്തൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. മാളയിലെ ഹൂദാ ചരിത്രമൊക്കെ പ്രസംഗിച്ചതിനനന്തരം മാളക്കാരനായ ഒരു പ്രിയപ്പെട്ടവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പാസ്റ്ററെ മാളയ്ക്ക് യഹൂദന്മാരുമായുള്ള ബന്ധം എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞ അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ യഹൂദന്മാരുടെ കല്ലറയുള്ള കാര്യം അതെനിക്കറിയാം. മാള എന്ന പേര് തന്നെ ഉണ്ടായത് ഒരു എബ്രായ പദത്തിൽ നിന്നാണ്. മാ ഇല്ലാഹ എന്ന് പറയുന്ന ഒരു എബ്രായ പദം. ആ വാക്കിൻ്റെ അർത്ഥം അഭയസ്ഥാനം എന്നായിരുന്നു. അപ്പം യഹൂദന് അഭയമായി കിട്ടിയ മണ്ണായിരുന്നു ഏത് മണ്ണ്? കേരളത്തിൻ്റെ മണ്ണ്, തൃശ്ശൂരിൻ്റെ മണ്ണ്, മാളയുടെ മണ്ണ്. ലോകം മുഴുവൻ അവർ ചിതറപ്പെടുവാനിടയായി തീർന്നു. ലോകം മുഴുവൻ ചിതറപ്പെട്ട ജനത അവരിന്ന് സംഘടിക്കപ്പെട്ട ശക്തിയായി അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങിപ്പോകുകയാ. നമുക്കറിയാം, അവരുടെ സ്വാതന്ത്ര്യം ലഭിച്ചത് 1948 May 14 അല്ലേ? അവരുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിനനന്തരം ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്നും അവരുടെ രാജ്യത്തേക്ക് അവർ മടങ്ങിച്ചെന്നു. ഇന്ന് അവരേറ്റവും സംഘടിത ശക്തിയാണ്. എന്താ അവരെ ഏറ്റവും സംഘടിപ്പിച്ചത്? ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായിരുന്നു, ആയുധങ്ങളില്ലായിരുന്നു, ഡെവലപ്മെൻസിനുള്ള ഒരു സാധ്യതകളും ഇല്ലായിരുന്നു. അവരെ സംഘടിപ്പിച്ചത് എന്താന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യ, എന്താ? അവരുടെ ഭാഷ. അപ്പം യഹൂദൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഭാഷയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, പാരമ്പര്യങ്ങളെയും പട്ടത്തങ്ങളെയും പൗരോഹിത്യങ്ങളെയും പള്ളിമേടകളെയും തിരിച്ചേച്ച് ഈ കറുത്ത പുസ്തകത്തെ മാറോടടുക്കി പിടിച്ച് ചൂട്ടുകറ്റയുടെ വെളിച്ചത്തിലും റബ്ബർ തോട്ടത്തിലൂടെയും പാടവരമ്പത്തൂടെയും കിലോമീറ്ററുകൾ നടന്ന് കടന്നു വന്ന് ചെറ്റക്കുടലിനകത്ത് മുട്ടുമുടക്കി മുട്ടയിലിരുന്ന് ദൈവത്തെ ആരാധിച്ച പെന്തിക്കോസ്തുകാരുടെ ഏറ്റവും വലിയ ശക്തി അമേരിക്കയിലെ കാശായിരുന്നോ, ഗൾഫിലെ പണമായിരുന്നോ, വിദ്യാഭ്യാസമുള്ള മക്കളിലുള്ള ആശ്രയമായിരുന്നോ, അതോ ദൈവം അവരെ ഏൽപ്പിച്ച ആത്മനിറവായിരുന്നോ? നിങ്ങൾ ഉറക്കെ പറ. ഞങ്ങളുടെ റാന്നിയിലെ ഒരു അവറാച്ചൻ ഉദ്ദേശം ഉണ്ടായിരുന്നു. 1-ാം ക്ലാസ്സിൽ 3 മാസം പഠിച്ച ഒരു മനുഷ്യൻ. എൻ്റെ വീട്ട് വലിയ കൺവെൻഷൻ പ്രാസംഗനൊന്നും അല്ലായിരുന്നു.
ആകപ്പാടെ അങ്ങേർക്കുള്ള ഒരു കൃപ എന്ന് പറയുന്നത് ട്രാക്റ്റ് കൊടുക്കാനുള്ള കഴിവാണ്. അങ്ങനെ ട്രാക്റ്റും ഒക്കെ കൊടുത്തു പോകുന്ന വഴിക്ക് ഈ ഉദേശി റാന്നിന്ന് അങ്ങ് അത്തിക്കത്തിന് പോകുന്ന വഴിക്ക് അവിടെ ചെത്തോങ്കരയ്ക്കടുത്ത് മലങ്കരൊക്കെ തോലിക്കറ ഒരു പള്ളിയുണ്ട്. ആ പള്ളി യാദൃച്ഛയായിട്ട് ആ പള്ളിയുടെ പഴ്സനേജിൽ കയറി അച്ഛനും കൊടുത്തൊരു ട്രാക്റ്റ്. ട്രാക്റ്റ് കൊടുത്ത കൂട്ടത്തിൽ ഉദേശി അച്ഛനോട് ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. ഉദേശി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ പെന്തക്കോസ്തിലെ ഉദേശിമാർ എവിടെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയുടെ ഇടയിൽ അവർ അന്യഭാഷ പറയും. അങ്ങനെ ഇപ്പം പറയത്തില്ല, ഇപ്പം പറയാത്തതിൻ്റെ കാര്യം പരിഞ്ഞാനമുള്ളതുകൊണ്ടാണ്. ഈയിടെ ഒരാൾ പ്രസംഗിച്ച ചിറങ്ങിയപ്പം വേറൊരാൾ എന്നോട് പറയാ, എന്നെ പരിഞ്ഞാനം വന്ന് നോക്കിക്കേ, ഇടയ്ക്കൊരു സ്തോത്രം പോലും പറഞ്ഞില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്തോ പരിഞ്ഞാനം വന്ന് നോക്കിക്കേ, ഇടയ്ക്കൊരു സ്തോത്രം പോലും പറഞ്ഞില്ലെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവം ചെയ്ത നന്മകൾക്കനുസരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ അത് വിവരത്തിൻ്റെ ഭാഗമാണോ അതോ വിവരക്കേടിൻ്റെ ഭാഗമാണോ? നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എന്താന്നാലും ഞങ്ങൾ ഉദ്ദേശി അന്യഭാഷ പ്രാർത്ഥിച്ച് ചിറങ്ങിപ്പോയപ്പോൾ അച്ഛൻ തോട്ടപ്പുറത്ത് നിന്ന് കപ്പിയാരോട് ചോദിക്കുക, ഈ ഉദ്ദേശി ഏത് കോളേജിൽ നിന്നാണ് ലത്തീം ഭാഷ പഠിച്ചത്? അപ്പോൾ കപ്പിയാർ പറഞ്ഞു, ഇവിടെ പഴവങ്ങാടിക്കര സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ 3 മാസം പഠിച്ചു, അതിനുശേഷം താറാവിനെ വളർത്തും കാളയെ പൂട്ടുമായിരുന്നു നിങ്ങളുടെ പരിപാടി, സ്തോത്രം. പിന്നെ അങ്ങനെ അല്ലെത്തി അതെങ്ങനെയാണെന്ന് ദൈവമൊക്കെ അറിയാം. അച്ഛന് ലത്തീനറിയാവുന്ന ദൈവത്തിനറിയാം. അതുകൊണ്ട് അച്ഛനോട് സംസാരിക്കുവാൻ ഉദേശിയുടെ നാവിനെ ലത്തീം ഭാഷ പണ്ഡിതന്റെ നാവാക്കി മാറ്റിയ ആത്മനിറവിന്റെ എത്രയോ അനുഭവങ്ങളുള്ളവരാ പെന്തക്കോസ്തുകാര്. പക്ഷേ കെ അബ്രഹാം സാറിൻ്റെ ഒരു അനുഭവം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സാറപ്പച്ചൻ പണ്ട് സ്വീഡനിൽ പ്രസംഗിക്കാൻ പോയി, പ്രസംഗം സ്വീഡിഷ് ഭാഷയിലോട്ട് പരിഭാഷപ്പെടുത്തുക. അപ്പോഴാ ഭയങ്കര ഒരു ആത്മനിറവുണ്ടായത്. അപ്പം പരിഭാഷകന് പരിഭാഷപ്പെടുത്താൻ പറ്റുന്നില്ല. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സാറ് ചോദിച്ചത്, ഇതന്നെ പരിഭാഷപ്പെടുത്താത്തത്. അപ്പം ആ പരിഭാഷകൻ പറയാ, ഇപ്പം പറഞ്ഞതൊന്നും പരിഭാഷപ്പെടുത്തേണ്ട കാര്യമില്ല, ഇപ്പം പറഞ്ഞതെല്ലാം സ്വീഡിഷ് ഭാഷയിലാണ്. അപ്പം ആത്മനിറവ് വ്യാപരിക്കുന്നിടത്തൊന്നും പരിഭാഷയുടെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സ്തോത്രം. ആത്മാവ് വ്യാപരിക്കുന്നിടത്തൊന്നും പരിഭാഷ വേണ്ടെന്നേ. അതേസമയം തന്നെ ജഡ സംസാരിക്കുന്നിടത്ത് ഉൽപ്പത്തി 11 ബാബേലിൽ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ആർക്കേലും ആരെയാലും ഭാഷ മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. എന്നാ കാര്യം? അതാ ജഡ സംസാരിക്കുന്നിടത്തൊന്നും ഭാഷ മനസ്സിലാകത്തില്ല. അമ്മായിമ്മ പറയുന്നത് മരുമോക്കും മനസ്സിലാകത്തില്ല, മരുമോള് പറയുന്നത് അമ്മായിമ്മയ്ക്കും മനസ്സിലാകത്തില്ല, അപ്പം പറയുന്നത് മോനും മനസ്സിലാകത്തില്ല, മോൻ പറയുന്നത് അപ്പനും മനസ്സിലാകത്തില്ല, സ്തോത്രം. ഈയിടയിലെ ഞങ്ങളുടെ സഭയിൽ ഒരു ദൈവദാസം വന്നു, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വന്നൊരു 15 മിനിറ്റ് പ്രാർത്ഥിച്ച എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ദൂത് പറയാൻ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് പുള്ളിയുടെ സ്വഭാവം അറിയാമെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ നേരിട്ട് പറയേണ്ട, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പം പാസ്റ്റർ പറഞ്ഞു, ദേണ്ട ആ അമ്മായിമ്മ ശരിയല്ല, ആ മരുമോള് ശരിയല്ല. ഞാൻ പറഞ്ഞു, അവർ ഞങ്ങളുടെ സഭയിലെ നല്ല നല്ല രണ്ട് പ്രിയപ്പെട്ടവരാ. അന്നേരം പറഞ്ഞു, അങ്ങനെ അല്ല പാസ്റ്ററെ, നിങ്ങൾ പറയുന്ന പോലല്ല, അമ്മായിമ്മ വെക്കുന്ന കറിക്കകത്ത് മരുമോള് മനപ്പുറ ഉപ്പ് വാരിയിടുന്നുണ്ട്, ആ മരുമോളും മോശമൊന്നും ആ അമ്മായിമ്മ മോശമൊന്നും അല്ല, മരുമോള് വെക്കുന്ന കറിക്കകത്ത് അവർ മനപ്പൂർവ്വം മുളക് വാരിയിടുന്നുണ്ട്, സ്തോത്രം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നാ ഭാഷ മനസ്സിലാകാത്തത്, എന്നാ രുചി മനസ്സിലാകാത്തത്? അതാ ജഡം സംസാരിക്കുന്നിടത്ത് ഭാഷ മനസ്സിലാകത്തില്ല. അതേസമയം തന്നെ അപ്പോസ്തോല പ്രവൃത്തി 2 അധ്യായം 120 പേര് കൂടിയിരിക്കുന്ന മാളിക മുറി അവിടെ വ്യാപരിക്കുന്ന ആത്മാവ് എല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ മനസ്സിലാകുക, സ്തോത്രം. എന്നാ കാരണം? ആത്മാവ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ഞങ്ങളുടെ വീടുകൾ ജഡം സംസാരിക്കുന്ന വീടുകളായി അതപ്പതിക്കാതെ ഞങ്ങളുടെ വീടുകൾ ആത്മാവിൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിയുന്ന വീടുകളായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ എൻ്റെ കൂടെ ചേർന്ന് കരമുയർത്തിയൊന്ന് ആമയം പറയാമോ പ്രിയപ്പെട്ടവരെ? ഭാഷ വീടുകളിലകത്ത് വെളിപ്പെടേണ്ട ആത്മനിറവിൻ്റെ ഭാഷ. എൻ്റെ സ്നേഹിതനായ കർത്തൃദാസൻ തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പാർക്കുവാൻ വന്ന സമയത്ത് പറഞ്ഞ ഒരു കാര്യം, അനീഷ് പാസ്റ്ററെ, ഞങ്ങളുടെ സഭയിലുള്ള ഒരു മകൻ, അവനെ പബ്ജി ഗെയിമിന് അടിമയാണ്. 2 90% മാർക്ക് ICSE മേടിച്ചോനാ, പബ്ജി ഗെയിമിന് അടിമയാണ്. 3 ദിവസം ആഹാരം കഴിക്കത്തില്ല, പല്ലുതേക്കത്തില്ല, കുളിക്കത്തില്ല, മുറിക്കകത്തുനിറങ്ങത്തില്ല. ഇവനെയും കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തൊരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുക്കൽ ചെന്നു.
അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയി. 5 വയസ്സിനും 12 വയസ്സിനും ഇവിടെ പ്രായമുള്ള 29 കുഞ്ഞുങ്ങൾ. 5 വയസ്സുകാരൻ ഇരിക്കുക, അവൻ്റെ കൈ മൊബൈലില്ല, പക്ഷെ അവൻ്റെ കൈ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, അവൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ജഡം സംസാരിക്കുന്ന വീടുകളായി, നമ്മുടെ വീടുകൾ അതപ്പൊതിക്കാതെ ആത്മാവിൻ്റെ നിറവ് വെളിപ്പെടുന്ന വീടുകളായി ഈ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് എൻ്റെ വീട് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമകൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങ്. പ്രാർത്ഥിച്ചാൽ ചിലത് ഒഴിഞ്ഞു പോകും, പ്രാർത്ഥിക്കുന്നവൻ്റെ തലമുറ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടത്തില്ല. സ്തോത്രം. ഇത്രേ ശക്തിയോടെ ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് രാവിലെ എന്നോട് ദൈവാത്മാവ് അത് ശക്തമായി ഇടപെട്ടു. നിങ്ങളുടെ വീടിനെ വരിഞ്ഞു മുറുക്കി, നിങ്ങളുടെ വീടിനെ ഇല്ലാതാക്കാൻ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ അതിശക്തിയോടെ ശ്രമം നടത്തുമ്പോൾ പവർഷൻ ടി വി ഉപവാസ പ്രാർത്ഥന ഒരുക്കിയത് ഒരാത്മനിയോഗത്തോടുകൂടെ. ഇവിടെ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയ ശുശ്രൂഷകൾ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാർ, ഞങ്ങളിൽ ഭൂരിഭാഗം ആളുകളും പൂർണ്ണസമയ ഉപവാസത്തോടുകൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ചില വീടുകളെ ഒതുക്കാൻ നിൽക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളുടെ പദ്ധതികൾ ഈ പ്രാർത്ഥനയുടെ അകത്ത് അഴിഞ്ഞു മാറുന്നത് പറഞ്ഞതുപോലെ, ഒന്നാമത്തെ നിയോഗം അവരെ കുലുക്കി, രണ്ടാമത്തെ നിയോഗം അഭിഷേകത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇരുന്ന സ്ഥലത്തെ കുലുക്കി, മൂന്നാമത് ആത്മനിറവിൻ്റെ അടുത്ത തലം വന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവി പറയുക, പാരമ്പര്യം ബന്ധിച്ചിരിക്കുന്ന, പൗരോഹിത്യം ബന്ധിച്ചിരിക്കുന്ന, അന്യാരാധന ബന്ധിച്ചിരിക്കുന്ന, ആഭിചാരം ബന്ധിച്ച് വച്ചിരിക്കുന്ന ചില കുടുംബങ്ങളുടെ അടിത്തറകളെ ഇളക്കാൻ നിൽക്കുന്ന ഇരുട്ടിൻ്റെ പദ്ധതികൾ ഈ രാത്രി ഒഴിഞ്ഞു പോകാൻ പോകയോ? പ്രാർത്ഥിച്ചാൽ ചിലത് ഒഴിഞ്ഞു പോവും. പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബം ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടത്തില്ല. പൗലോസ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവദാസന് ദൈവം കൊടുത്ത ആത്മനിയോഗമാണ് കൊലോസ്യ ലേഖനം. കൊലോസ് ലേഖനത്തിൻ്റെ ലക്ഷ്യമാണ് നാം വായിച്ച കുറിവാക്യം. എന്താ? അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്, പെർഫെക്റ്റ് ഇൻ ദ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നിമിത്തം തികഞ്ഞവരായി തീരുക. ഇന്ന് രാത്രിയിലെ നമ്മുടെ സന്ദേശത്തിൻ്റെ പ്രമേയം അതാണ്, ക്രിസ്തുവേശുവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നിമിത്തം തികഞ്ഞവരായി തീരുക. എന്താ ഈ തികവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, വെള്ളം വെള്ളമൊക്കെ ഇട്ട് ക്ലീൻ ഷോ ഒക്കെ ചെയ്ത് കേരളത്തിലെ ഏതെങ്കിലും അറിയപ്പെടുന്ന സഭയുടെ ജനറൽ കൺവെൻഷൻ്റെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളാണോ പ്രിയപ്പെട്ടവരെ തികവ്? ഒരിക്കലും അല്ല കേട്ടോ. തികവ് എന്താന്ന് കൊലോസ് ലേഖനം 1:21 പറയുന്നുണ്ട്. ഞാൻ ഇനി സംസാരിക്കുന്നത് മുഴുവൻ കൊലോസ് ലേഖനത്തിൽ നിന്ന് വായിക്കണം. 1:21 മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നുവരും, ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പോൾ തികവെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന സഭയുടെ ജനറൽ കൺവെൻഷൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നൊന്നുമല്ല. നമ്മളെ ഒരു ദിവസം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാ. എങ്ങനെ നിൽക്കണം? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട്. സ്തോത്രം. ഇന്നിപ്പം ഞാൻ വിശുദ്ധിയൊക്കെ പ്രസംഗിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസങ്ങളല്ലേ, ഒരു പെന്തക്കോസ്ത് ശൈലി തന്നെ അങ്ങനെ. ആദ്യത്തെ ദിവസങ്ങൾ വെട്ടിക്കണ്ടിച്ച് കീറി ശുദ്ധീകരണം, അതിനുശേഷം പിന്നെ വരുന്ന ദിവസങ്ങളിൽ സമർപ്പണം, അത് കഴിഞ്ഞ് വെച്ചാൽ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര ആരാധന, ഇങ്ങനെയൊക്കെയാണ് സാധാരണയുള്ളൊരു രീതികൾ. ആ രീതി ഒന്നും പിന്തുടരാൻ ഒരർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും എന്താണ് ഈ വിശുദ്ധനാകുന്നത് കൊണ്ടും നിഷ്കളങ്കനാകുന്നത് കൊണ്ടും ഒക്കെ കർത്താവർത്ഥമാക്കുന്നതെന്നൊന്ന് ഇന്ന് രാത്രി എൻ്റെ പരിമിതമായ അറിവിൽ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാൻ താല്പര്യമുണ്ട്. അപ്പോൾ തന്നെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച മുമ്പേ, ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് നമ്മളെല്ലാവരും ഒരുപോലെ ആയിരുന്നു, ചതിമോഹങ്ങളാൽ വഷളായിപ്പോയ പഴയ മനുഷ്യൻ. ഞാൻ സർവ്വസാധാരണമായി കേരളത്തിൽ യാത്ര ചെയ്യുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴൊക്കെ മുണ്ടും ഷർട്ടുമാണ് ധരിക്കുന്നത്. എൻ്റെ പിതാവ് പാൻറ്റും ഷർട്ടും ഇട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എൻ്റെ വല്യപ്പച്ചനുണ്ടായിരുന്നു, 98 മരിക്കുന്നത്. മരിക്കുന്നിടം വരെ അപ്പച്ചൻ ഉടുത്തിരുന്നത് മുണ്ടും ജുബായുമായിരുന്നു.
എൻ്റെ വലിയപ്പൻ്റെ അപ്പൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലിരിപ്പുണ്ട്. ആ ഫോട്ടോയ്ക്കകത്ത് ആ അപ്പച്ചൻ ഉടുത്തിരുന്നത് മുണ്ട്, പിന്നെ ഷർട്ടും ചുവായൊന്നുമല്ല, മേളിൽ നിന്ന് താഴോട്ടൊരു മുണ്ട്, മേമുണ്ടെന്നും കുറിയാണ്ടെന്നും ഒക്കെയാണ് പണ്ട് അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ധരിച്ച ഒരു ഫോട്ടോയാണ്. ഞാൻ വലിയപ്പനോട് ചോദിച്ചിട്ടുണ്ട്, വലിയപ്പൻ്റെ കാലഘട്ടത്തിലെ ആൾക്കാരെന്തോ ധരിച്ച്. അപ്പം വലിയപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, ആ കാലത്തെ ആളുകൾ മുണ്ടും ചുവായൊന്നുമല്ല, ആ കാലഘട്ടത്തിലെ ആളുകൾ കുറിയാണ്ട തോർത്താ ധരിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മെള്ളത്തെ പുള്ളിക്ക് തോർത്തും കാണത്തില്ലായിരിക്കും അല്ലേ. അപ്പം എൻ്റെ നിങ്ങളുടെയൊക്കെ വലിയ വലിയപ്പൻ്റെ ചരിത്രം അങ്ങനായിരുന്നു. അപ്പം നമ്മളെല്ലാം ഒരേ പാരമ്പര്യത്തിൽ കടന്നു വരാം. ആ പാരമ്പര്യത്തിൽ കടന്ന് നമ്മളെ കർത്താവ് തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി ദൈവസഭയുടെ അകത്താക്കി. ആ ദൈവസഭയുടെ അകത്താക്കിയ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. വെള്ളയും വെള്ളം ഇടിപ്പിച്ച് അടുത്ത കുമ്പനാട്ടെ കൺവെൻഷന് നിർത്തുക എന്നുള്ളതോ, തിരുവല്ലയിലെ കൺവെൻഷന് നിർത്തുക എന്നുള്ളതോ, അടൂരെ കൺവെൻഷന് നിർത്തുക എന്നുള്ളതോ, ചിങ്ങവനത്തെ കൺവെൻഷന് നിർത്തുക എന്നുള്ളതൊന്നും അല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഒരു ദിവസം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. എങ്ങനെ നിൽക്കണം? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട്. ഈ ആരാ സർട്ടിഫിക്കറ്റ് തരണ്ടേ? അയ്യോ, ഞങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് തരുന്നവരാ. ഞാനും പ്രിൻസ് പാസ്റ്ററും ഒക്കെ ഒരേ സഭയിലെ ദൈവദാസന്മാരായതുകൊണ്ട് മിക്കവാറും ഒക്കെ കല്യാണത്തിനും ശവോടക്കിനും ഒക്കെ പ്രസംഗിക്കാൻ പോകാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ശവോടക്ക് ഞാൻ പോയി പ്രസംഗിക്കുക. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഒരച്ഛാൻ എന്നോട് ചോദിക്കുക, ഈ മരിച്ചു കിടക്കുന്ന ഇങ്ങേരെക്കുറിച്ച് തന്നെയാണോ പ്രസംഗിച്ചത്, അതോ തെറ്റിപ്പോയതാണോ? കാര്യം ഒരിക്കൽ പോലും യോഗത്തിന് വരാത്ത അച്ഛാനെക്കുറിച്ച് മരിച്ചു കഴിയുമ്പോൾ പാസ്റ്റർ പറയുന്നത് ഒരു കൂട്ടായ്മ പോലും മുടക്കത്തില്ലായിരുന്നു. സ്തോത്രം. ഞങ്ങളാരും തരുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും പൊങ്ങരുതേ. അഗ്നിജ്വാലയ്ക്കൊത്തൊരു കണ്ണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ആ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ ആരായിട്ട് നിൽക്കണം? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നിൽക്കേണ്ടതിന്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പം ഞാൻ വിശുദ്ധിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കിഷ്ടമാണ്. എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വിശുദ്ധരാക്കാൻ ദൈവം ആക്കിയിരിക്കുന്നത്? സ്തോത്രം. നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത് ഈ ലോകത്തിലാണ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ വിശുദ്ധിയൊക്കെ കേൾക്കാൻ നമുക്കിഷ്ടമാണ്. പക്ഷെ ഞാനതല്ല പറയുന്നത്. ഇത് കഴിഞ്ഞേച്ച് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൽ തന്നെയാണ്. ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ആരാകാനാ? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആകാനാ. അപ്പോൾ തന്നെ ഓർത്തോണം, ഈ ലോകത്തിന് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. എന്താ ലോകത്തിൻ്റെ സ്വഭാവം? കൊലോസി ലേഖനൻ 2-ാം അധ്യായം പഠിപ്പിക്കുന്നത് മുഴുവൻ ലോകത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ചാണ്. ഭൂമിക്ക് 4 ദിക്കുള്ളതുപോലെ ലോകത്തിന് 4 സ്വഭാവമുണ്ടെന്നാണ് 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ലോകത്തിൻ്റെ സ്വഭാവം? ഒന്ന് വായിച്ചോ. 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ലോകത്തിൻ്റെ 1-ാമത്തെ സ്വഭാവം, വശീകരണ വാക്കും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയും. ദ വേൾഡ് ഈസ് വേൾഡ് ഓഫ് ചീറ്റിംഗ്. ലോകം എന്തോ ചെയ്യുന്ന ലോകമാണ്, ചതിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവം അതിനെ ഓർപ്പിക്കുന്നേ, സർപ്പം ഉപായത്താൽ ഹൗവയെ ചതിച്ചതുപോലെ. ലോകം നമ്മൾ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. അതുപോലെ തന്നെ ലോകക്കാരെ പോലെ നമ്മളും എന്ത് ചെയ്യരുത്? ചതിക്കരുത്. ഞാൻ റാന്നിലൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്, അവർ ദൈവമക്കളാണ്, അവർ കള്ളം പറയത്തില്ല, അവർ പറയുന്ന അതിര് കറക്റ്റാണ്, അവർ വാക്ക് വ്യത്യാസം കാണിക്കത്തില്ല. ഇപ്പം പലരെക്കുറിച്ചും പറയുന്ന എന്താണെന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. ലോകം നമ്മൾ എന്ത് ചെയ്യരുത്? ചതിക്കരുത്. ഏത് കാലത്തും ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ആ പൗലോസിൻ്റെ കാലത്തും നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തും ഈ കാലഘട്ടത്തിലും കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിലും എല്ലാം ലോകത്തിൻ്റെ സ്വഭാവം എന്താ പ്രിയപ്പെട്ടവരെ? പറ, ലോകം ചതിക്കുന്ന ലോകമാണ്. ലോകത്തിൻ്റെ 1-ാമത്തെ സ്വഭാവം ചതിയാണെങ്കിൽ ഇനി ലോകത്തിൻ്റെ 2-ാമത്തെ സ്വഭാവം വായിക്കണം. 8-ാം വാക്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ടു. അപ്പം ലോകം എന്തോ ചെയ്യുന്ന ലോകമാണ്? കവർച്ച ചെയ്യുന്ന ലോകമാണ്. യെരുശലേമിൽ നിന്ന് യെരിഹോവിലോട്ട് പോയ മനുഷ്യനെ ആര് കവർന്നെടുത്തു? കള്ളന്മാർ കവർന്നു. ഞാൻ ഓർക്കുന്നു ഈ കോവിഡ് കാലഘട്ടത്തിന് മുമ്പിൽ കൈപ്പട്ടൂരിലൊരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോയത്. സുവിശേഷ യോഗം കഴിഞ്ഞേച്ച് ഇങ്ങനെ വെളിയിലോട്ടിറങ്ങുമ്പോൾ ഒരച്ഛാനും ആൻറ്റിയും കൂടെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. ആൻറ്റിക്ക് ഒരു 65 വയസ്സിലും ഉണ്ട്, ആൻറ്റിക്ക് കൊണ്ട് ഒരു 63 വയസ്സ്. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അന്നേരം എന്നോട് പറഞ്ഞു, മോനെ ഞങ്ങൾ 45 കൊല്ലമായിട്ട് ഒന്നിച്ച് ജീവിക്കുക, 3 വർഷമായിട്ട് ഭയങ്കര കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞു.
ഞാൻ ചോദിച്ചു മക്കളുമായിട്ടാണോ? മക്കളുമായിട്ടൊന്നുമല്ല, ഞങ്ങൾ തമ്മില. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്നാ 42 കൊല്ലമില്ലാത്ത പ്രശ്നം ഇപ്പൊ 3 വർഷമായിട്ട്? അന്നേരം അച്ഛാൻ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ എനിക്ക് ഒരു ഗ്ലാസ് ചായ പോലും അനത്തി തരത്തില്ല. ഞാൻ ചോദിച്ചു അതെന്നാ ആൻറ്റി മേലാത്തോണ്ടാണോ? അന്നേരം ആൻറ്റി പറഞ്ഞു, അച്ഛാൻ പറഞ്ഞു മേലാത്തോണ്ടൊന്നുമല്ല മോനെ, എഴുന്നേക്കുമ്പോൾ മുതൽ അസാധനത്തിൻ്റെ മുമ്പിലാണ്. ഞാൻ ചോദിച്ചു എന്തോത്തിൻ്റെ? അന്നേരം പറയാം വാട്സപ്പിൻ്റെ. 62-കാരിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ 18-കാരൻ്റെ കാര്യം പറയണോ? പ്രിയപ്പെട്ടവരെ, സ്വാത്രം, ലോകം നിങ്ങളെ കവർച്ച ചെയ്യരുത്. അച്ഛാ ഒന്ന് ഒന്ന് ഓർത്ത് നോക്കി അച്ഛാ, കോവിഡ് കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ സഭയെ വെള്ളിയാഴ്ച വാദ പ്രാർത്ഥന നടന്നപ്പോൾ ഒറ്റ പകലിയോത്തിൽ പോലും അച്ഛൻ പോയിട്ടില്ല. എന്നാ ഭാഗത്തിൻ്റെ കാര്യം? എങ്ങനെയോ അച്ഛൻ്റെ മനസ്സിൽ ഒരു ചിന്ത കയറിയിട്ടുണ്ട്, പകലത്തെ യോഗം എല്ലാ സഹോദരിമാരുടെ യോഗമാണ്, അതുകൊണ്ട് തന്നെ ഒറ്റ യോത്തിനും പോത്തില്ലായിരുന്നു. ആ സമയം തള്ളി നീക്കാനായിട്ട് എന്തെല്ലാം പരിപാടി ചെയ്യും. മനോരമ പത്രം 5 വട്ടം വായിക്കും. വായിച്ച് ഒടുവിൽ ഉറങ്ങിപ്പോവും. ഉറക്കപ്പിച്ചയ്ക്ക് പിന്നെ എഴുന്നേറ്റ് തല തിരിച്ച് പിടിച്ച് വായിക്കും. എന്നാലും ബൈബിൾ ഉറക്കത്തുമില്ല. ഒരധ്യായം ആ സ്തോത്രം. ലോകം ചതിയുടെ ലോകമോ? ലോകം കവർച്ച ചെയ്യുന്ന ലോകമോ? സ്തോത്രം. ചതിക്കുന്ന ലോകത്തിൽ, കവരുന്ന ലോകത്തിൽ. ഇനി ലോകത്തിൻ്റെ 3-ാമത്തെ സ്വഭാവം, 16-ാം വാക്യം. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശവത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പം ലോകം എന്തോ ചെയ്യുന്ന ലോകമാ? വിധിക്കുന്ന ലോകമാ. ഇനി 18-ാം വാക്യം. ആ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. അപ്പം ലോകത്തിൻ്റെ 4 സ്വഭാവം എന്തൊക്കെയാ? 1, ലോകം ചതിക്കുന്ന ലോകം. 2, ലോകം കവർച്ച ചെയ്യുന്ന ലോകം. 3, ലോകം വിധിക്കുന്ന ലോകം. 4, ലോകം വിരുത് തെറ്റിക്കുന്ന ലോകം. ഈ ചതിക്കുന്ന ലോകത്തിൽ, ഈ കവരുന്ന ലോകത്തിൽ, ഈ വിധിക്കുന്ന ലോകത്തിൽ, ഈ വിരുത് തെറ്റിക്കുന്ന ലോകത്തിൽ, പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങൾ എന്തെങ്കിലും ആക്കി വച്ചിരിക്കുക? ആരാകാൻ? വിശുദ്ധരാകാൻ, നിഷ്കളങ്കരാകാൻ, കുറ്റമില്ലാത്തവരാകാൻ. എങ്ങനെയാകാൻ പറ്റും? അതിന് 2 വഴി. 1-ാമത്തെ വഴി 1:28 വായിച്ചാട്ട്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെ ഉപദേശിക്കുകയും ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പം പൂർണ്ണപ്പെടാനുള്ള 1-ാമത്തെ വഴി എന്തോ കൈക്കൊള്ളണം? ഉപദേശം കൈക്കൊള്ളണം. ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? അവർ ഉപദേശം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ കർണരസമാർന്ന കിഴവിക്കഥകളും കെട്ടുകഥകളും കേൾക്കാൻ ബന്ധപ്പെടുന്ന കാലം വരും. ഇന്നത്തെ യോഗങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒന്നിലേക്കത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചിലയിടത്ത് യോഗങ്ങൾ ഹീലിങ്ങിൽ മാത്രം നിൽക്കുക, വേറെ ചിലയിടത്ത് യോഗങ്ങൾ ഒരു ഫീലിങ്ങിൽ മാത്രം നിൽക്കുക, വേറെ ചിലയിടത്ത് യോഗങ്ങൾ ആകപ്പെടെ ലാഫിങ്ങിൽ മാത്രം നിൽക്കുക, വേറെ ചിലയിടത്ത് യോഗങ്ങൾ മൊത്തം ജഡ്ജിങ്ങിൽ മാത്രം നിൽക്കുക. സ്തോത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എൻ്റെ ഭാര്യയും എൻ്റെ പിള്ളേരെയും കുറ്റം പറയാതെ ബാക്കിയുള്ളവരെയൊക്കെ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ചതിക്കുന്ന ലോകത്തിൽ, കവരുന്ന ലോകത്തിൽ, വിധിക്കുന്ന ലോകത്തിൽ പൂർണ്ണപ്പെടാനുള്ള 1-ാമത്തെ വഴി, പ്രിയപ്പെട്ടവരെ, ഉപദേശം കൈക്കൊള്ളണം. ഉപദേശം കൈക്കൊള്ളണം. ഇനി പൂർണ്ണപ്പെടാനുള്ള 2-ാമത്തെ വഴി, 4:12, നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പോപ്രാസു നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ആ നിങ്ങൾ തികഞ്ഞവരും ദൈവഹിത സമ്മതിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. അപ്പൊ പൂർണ്ണപ്പെടാനുള്ള 2-ാമത്തെ വഴി ചേർന്ന് പറയാമോ പ്രിയപ്പെട്ടവരെ? പോരാടി പ്രാർത്ഥിക്കുക. 1, ഉപദേശം കൈക്കൊള്ളുക. 2, പോരാടി പ്രാർത്ഥിക്കുക. ഇതൊരു ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. 3 കൂട്ടം ആളുകൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. 1-ാമത്തെ കൂട്ടർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സഹകാരികളെന്നാ. ആ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്ര ഉള്ളു, സഹകരിച്ചേച്ച് പോകാൻ വന്നവർ. നല്ലതാണെങ്കിൽ അവർ ലൈക്ക് ചെയ്യും, അഴുക്കാണ് ഡിസ്ലൈക്ക് ചെയ്യും. ഒറ്റ ഉദ്ദേശമുള്ളൂ, സഹകരിച്ചേച്ച് പോവുക. 2-ാമത്തെ കൂട്ടരുണ്ട്, അവരുടെ പേരെന്താണെന്നറിയോ? അവരുടെ പേര് പങ്കാളികളെന്നാ. പറഞ്ഞാൽ ചെയ്യും. സ്തോത്രം. ഒരു സ്തോത്രം പറയാൻ പറഞ്ഞാൽ പറയും. പങ്കാളികളാണ്. 3-ാമത്തെ ഒരു കൂട്ടരുണ്ട്,
സഹകാരികളല്ല, പങ്കാളികളല്ല. അവരാരാന്നറിയോ? അവരുടെ പേരാ പോരാളികൾ. ആ എന്തോ അർത്ഥമെന്നറിയോ? ഇതൊരാത്മീക പോരാട്ടമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നാം നിൽക്കുന്നത് കളിക്കളത്തിലല്ല, നാം നിൽക്കുന്നത് പോർക്കളത്തിലാണെന്നുള്ള വലിയ ഗൗരവമേറിയ ചിന്തയോടുകൂടെ ഇരുട്ടിൻ്റെ അധികാരങ്ങൾക്കെതിരെ ആത്മാവിൽ പോരാടുന്ന ദൈവമക്കൾ. വിശ്വാസത്തിൻ്റെ സപ്തകൽപ്പനകളിത് യൂദായുടെ ലേഖനം പറയുകയാ. ജഡത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. അപ്പം ദൈവം നമ്മുടെ ഉപവാസത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം പോരാടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പം പൂർണ്ണപ്പെടാനുള്ള രണ്ട് വഴി ഞാൻ പറഞ്ഞു: ഒന്ന് ഉപദേശം, രണ്ട് പ്രാർത്ഥന. അസാധാരണമായ ദൈവപ്രവർത്തികൾ നടന്ന അപ്പോസ്തോല പ്രവർത്തികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരിലൂടെ ആ ദൈവപ്രവർത്തി നടക്കാനുള്ള കാരണങ്ങൾ, അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം ഉപദേശം എവിടെയുണ്ടോ, പ്രാർത്ഥന എവിടെയുണ്ടോ, അവിടെയെല്ലാം പൂർണ്ണതയുള്ള ദൈവപ്രവർത്തികൾ നടക്കും. അഡ്വൈസിങ് ആൻഡ് പ്രേ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ടവരെ, നാല് പൂർണതകൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൂടെ പറഞ്ഞ് എൻ്റെ സന്ദേശത്തിൻ്റെ സമാപന സമയത്തേക്ക് വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രാരംഭത്തിൽ ഞാൻ വിഷയം പറയാം, അതിനുശേഷം നമുക്ക് സമയപരിമിതിയിൽ കാര്യം ചിന്തിക്കാം. ഒന്നാമത്തെ പൂർണത, മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ 4 അധ്യായത്തിൻ്റെ 1 വരെയുള്ള വാക്യങ്ങൾ. പെർഫെക്റ്റിംഗ് യുവർ പ്രൈവറ്റ് ലൈഫ്. നിങ്ങളുടെ സ്വകാര്യ ജീവിതം പൂർണ്ണപ്പെടണം. രണ്ടാമത്തെ പൂർണത, 4:2-4 വരെ. പെർഫെക്റ്റിംഗ് യുവർ പ്രയർ ലൈഫ്. പ്രാർത്ഥനാ ജീവിതം പൂർണ്ണപ്പെടണം. മൂന്നാമത്തെ പൂർണത, 4:5-6. പെർഫെക്റ്റിംഗ് യുവർ പബ്ലിക് ലൈഫ്. പരസ്യ ജീവിതം പൂർണ്ണപ്പെടണം. നാലാമത്തെ പൂർണത, 4:8-17 വരെ. പെർഫെക്റ്റിംഗ് യുവർ പേഴ്സണൽ ലൈഫ്. രഹസ്യ ജീവിതം പൂർണ്ണപ്പെടണം. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാല് പൂർണതകൾ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. എന്തൊക്കെയാ? 1 സ്വകാര്യ ജീവിതം, 2 പ്രാർത്ഥനാ ജീവിതം, 3 പരസ്യ ജീവിതം, 4 രഹസ്യ ജീവിതം. നാലും കൂടെ പറയുവാനുള്ള സമയമില്ലെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും നമുക്ക് ഒന്ന് ചിന്തിച്ചു വരാം. സ്വകാര്യ ജീവിതം 3:18 വായിക്കുക. കൊലോസ്സ്യലേഖനം 3:18 വാക്യം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാണെന്ന് കീഴടങ്ങുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിൽ അനുസരിപ്പിൻ. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ ധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടത്രേ അനുസരിക്കേണ്ടത്. അപ്പോൾ സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ്. എന്തൊക്കെയാണെന്നറിയോ? 1 ഭാര്യ ഭർത്തൃ ബന്ധം, 2 മക്കളും മാതാപിതാക്കളും ബന്ധം, 3 യജമാനൻ ദാസൻ ബന്ധം. അതിനകത്ത് ഇതൊരു കൗൺസിലിംഗ് യോഗമൊന്നും അല്ലെങ്കിൽ പോലും കർത്താവിൻ്റെ ആത്മാവ് ഈ മേഖലയെ തൊടാൻ ശക്തമായി എന്നെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പൂർണത നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് സംഭവിക്കണം. കാരണം ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടെത്താൻ ഒരു രാജാവ് തൻ്റെ മന്ത്രിയെ ചുമതലപ്പെടുത്തിയ കഥ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. മന്ത്രി ഔദ്യോഗിക ഉദ്യമങ്ങളിൽ നിന്ന് അവധിയെടുത്തേച്ച് ഒരു തീർത്ഥയാത്ര തന്നെ നടത്തി. എന്തിനാണെന്നറിയോ? ലോകത്തിലേറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായ ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ. യാത്രയിൽ നയന മനോഹരമായ പല കാഴ്ചകളും മന്ത്രി കണ്ടു. ആടുന്ന മയിലെ, പാടുന്ന കുയിലെ, ചാടുന്ന മുയിലെ, ഓടുന്ന മാന്, എല്ലാം സുന്ദര കാഴ്ചകൾ. കണ്ട കാഴ്ചകളെല്ലാം അദ്ദേഹം ഡയറിയിൽ കുറിച്ചിട്ടു. പക്ഷെ സുന്ദരമായി കണ്ടതൊന്നും സ്വർഗം പോലെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. ഒടുവിൽ യാത്ര അവസാനിപ്പിക്കേണ്ട ആ ദിവസത്തിൻ്റെ അർദ്ധരാത്രിയിൽ അരണ്ട മെഴുകുതിരി വെളിച്ചത്തിൻ്റെ സഹായത്തോട് തൻ്റെ വീടിനെ ലക്ഷ്യമാക്കി തെല്ലും നിരാശയോടെ ആ മനുഷ്യൻ വന്നു. വന്നിട്ട് തൻ്റെ ഭാര്യയെയും മക്കളെയും ഉച്ചത്തിൽ വിളിച്ചു. നല്ല ഉറക്കച്ചടവിലും പ്രിയതമൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ ആ സഹോദരി ആകാംക്ഷഭരിതയായി തൻ്റെ കുഞ്ഞുങ്ങളെയും വിളിച്ചുണർത്തിക്കൊണ്ട് ആ വാതിൽ തുറന്ന് പ്രതീക്ഷയോടെ ഇറങ്ങി വന്ന് ഓടി വന്ന് കെട്ടിപ്പുണരുമ്പോൾ
ആ മനുഷ്യൻ പറഞ്ഞു, അലഞ്ഞതിനെല്ലാം പരിഹാരമായി ലോകത്തിൽ ഏറ്റവും മനോഹരവും സ്വർഗം പോലെ സുന്ദരവുമായി ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല സ്വന്തം കുടുംബം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട് ഭൂമിയിലെ സ്വർഗമാകണം. കാരണം സ്വർഗത്തെ നിർമ്മിച്ച ദൈവം തന്നെ ആ കുടുംബത്തെ നിർമ്മിച്ചത്. നിങ്ങളുടെ വീട് ഭൂമിയിലെ നരകാകരുത്, നിങ്ങളുടെ വീട് ഭൂമിയിലെ സ്വർഗമാകണം. ബൈബിൾ ആരംഭിക്കുന്നത് കുടുംബത്തിലാ, ബൈബിൾ പോകുന്നത് മുഴുവൻ കുടുംബങ്ങളിലൂടെ, ബൈബിൾ ചെന്ന് അവസാനിക്കുന്നത് കുടുംബത്തിലാ. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയാ കുടുംബം. ഭാര്യ ഭർത്തൃ ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, യജമാനനും ദാസനും തമ്മിലുള്ള ബന്ധം. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ സന്ദേശം ഒന്ന് നിന്ന് സംസാരിക്കുവാൻ ദൈവാത്മാവ് പ്രേരണ തന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുകയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തെ സ്വർഗമാക്കുവാൻ കടപ്പാടുകളുണ്ടെന്നാണ് ഈ വാക്യം പറയുന്നത്. എന്തൊക്കെയാ? ഭർത്താവിൻ്റെ കടപ്പാടും ഭാര്യയുടെ കടപ്പാടും അവിടെ പറയുന്നുണ്ട്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതവണ്ണം കീഴടങ്ങുവീൻ. അപ്പോൾ കീഴ്പ്പെടുന്ന ഭാര്യ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവരോട് കയ്പായിരിക്കരുത്. അപ്പോൾ സ്നേഹിക്കുന്ന ഭർത്താവ് കയ്പായിരിക്കാത്ത ഭർത്താവ്. അപ്പോൾ ഭർത്താവിന് രണ്ട് ഉത്തരാത്ത. എന്തൊക്കെയാ? ഒന്ന്, ഭാര്യയെ സ്നേഹിക്കണം. രണ്ട്, ഭാര്യയോട് കയ്പായിരിക്കരുത്. ഇത് കല്യാണ പ്രസംഗമൊന്നുമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ദൈവാത്മാവ് ഇടപെടുന്നതുകൊണ്ട് ഈ ഭാഗത്ത് ഞാനൊന്ന് നിൽക്കുക. സ്നേഹിക്കുന്ന ഭർത്താവ്, കയ്പായിരിക്കാത്ത ഭർത്താവ്. പ്രിയപ്പെട്ട സഹോദരി, കീഴ്പ്പടലുള്ളിടത്തെ സ്നേഹം ഉണ്ടാകത്തുള്ളൂ. സ്നേഹമുള്ളിടത്തെ കീഴ്പ്പടലുള്ള ഉണ്ടാകത്തുള്ളൂ. മാങ്ങയാണോ മാങ്ങയുടെ അകത്തെ, മാങ്ങേണ്ടിയാണോ ആദ്യമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, രണ്ടും കൂടെ കൂടിയാലേ മാങ്ങ ആകത്തുള്ളൂ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി, അവരോട് കയ്പായിരിക്കരുത്. അപ്പം വീട്ടിൽ വഴക്കുണ്ടായാലേ ആദ്യം മിണ്ടണ്ട ഉത്തരാത്ത ആറ് ഉത്തരാത്തെന്നറിയോ? അച്ചാൻ്റെ ഉത്തരാത്ത. കാര്യം എന്നാ? അങ്ങനാ ദൈവവചനം പറയുന്നത്, സ്ത്രീകൾ ബലഹീന പാത്രമെന്നും ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും അറിഞ്ഞ് അവർക്കർഹമായ അയ്യോ, ശൂന്യാകാശത്ത് വരെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ വന്നിച്ച് പറയുക സ്ത്രീക്ക് ബലഹീനതയുണ്ടെന്ന്. ഉണ്ടോ പ്രിയ? എൻ്റെ ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ ഏതേം തോട്ടത്തിലെ കുടുംബം തന്നെ രക്ഷപ്പെടത്തില്ലായിരുന്നോ? ഏതേം തോട്ടത്തിലെ കുടുംബത്തിനുണ്ടായിരുന്ന രണ്ട് മൂന്ന് സാധ്യതയില്ലായിരുന്നു. ഒന്ന്, അവ്വായിക്ക് അമ്മായിമേ നാത്തൂനും ഇല്ലായിരുന്നു. രണ്ട്, എന്നോ പറഞ്ഞാലും കേൾക്കുന്ന ഭർത്താവായിരുന്നു അവ്വായുടെ ഭർത്താവ്. മൂന്ന്, എന്നോ വെച്ച് കൊടുത്താലും അങ്ങേര് കഴിക്കുകയും ചെയ്യായിരുന്നു. ഇത്രയെല്ലാം ഉണ്ടായിട്ടും ആ വീട് രക്ഷപ്പെടാഞ്ഞതിൻ്റെ കാര്യം എന്നാ? ബലഹീനതകളുണ്ട്. എന്തോ ബലഹീനത? ഈ അടുത്ത സമയത്ത് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരച്ചാനും ആൻറ്റിയും, അവരെ ഞാൻ ഓർക്കുന്നു. ആ സംഭവം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. സ്തോത്രം. ഈ ഭയങ്കര ഒരുമാതിരി മൂക്കം പാമ്പ് ചീറ്റി വരുന്ന പോലെ ആ മനുഷ്യൻ എൻ്റെ അടുക്ക് വന്നത്. പക്ഷേ 15 വർഷമായിട്ട് ഇതുപോലൊരു വിഷത്തെയും കൊണ്ടാണോ ഞാൻ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ വന്നത്. ഉളി പ്രാർത്ഥിച്ചെടുത്ത് വന്നപ്പോൾ സവോളയുള്ളി പൊളിക്കുന്ന പോലെ ഉള്ളു. സംഭവത്തിൻ്റെ ഒക്കെ തുടക്കം അച്ചാൻ്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരഞ്ചു വർഷത്തിന് മുമ്പാണ്. ഒരു ദിവസം ഓഫീസിൽ നിന്ന് വന്ന കൂട്ടത്തിൽ, എന്തോ പറഞ്ഞ കൂട്ടത്തിൽ, പുള്ളിക്കാരൻ ഭാര്യയോട് പറഞ്ഞു, എടി ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അശ്വതിയുടെ മുടിക്ക് നല്ല നീളമാണെന്ന് പറഞ്ഞു. അതങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഈയിടെ ഒരു സംഭവം ഉണ്ടായേ, അവരൊരു വാഹന ഒരു കാറ് മേടിച്ചു. മോനായിരുന്നു അത് ഓടിച്ചുകൊണ്ടിരുന്നത്. അവൻ BSc നഴ്സിങ്ങിന് പോയി കഴിഞ്ഞപ്പം വണ്ടി ചുമ്മാതെ വീട്ടിൽ കിടക്കുക. അന്നേരം ആ ഡ്രൈവറെ വിളിച്ചു കോട്ടയത്തിന് പോകണമെങ്കിൽ 500 രൂപയുടെ പെട്രോളും അടിക്കണം, 500 രൂപ ഡ്രൈവർക്കും കൊടുക്കണം. അപ്പോൾ 1000 രൂപ ടാക്സി വിളിച്ച് അതിനെക്കാട്ടി ഭേദം. അന്നേരം ആൻറ്റി പറഞ്ഞു, ഇതിനെക്കാട്ടി നല്ലത് ഊബർ വിളിക്കുന്ന, ഈ പരിപാടി പറ്റത്തില്ല, നിങ്ങൾ വണ്ടി ഓടിച്ചാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അച്ഛാൻ പറഞ്ഞു, എനിക്ക് മുന്നോട്ട് ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പുറമോട്ട് ഓടിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അന്നേരം ആൻറ്റി പറഞ്ഞു, അത് പുറമോട്ടുള്ള സൈഡ് ഞാൻ പറഞ്ഞു തരാം, ഓടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ വണ്ടി എടുപ്പ് പുറമോട്ട് വണ്ടി എടുക്കുക. അച്ചായൻ വണ്ടിയെ കയറി സ്റ്റിയറിങ്ങെ പിടിച്ച് പുറമോട്ട് എടുക്കുമ്പോൾ ആൻറ്റി സൈഡ് പറഞ്ഞു കൊടുത്തു. എന്താണെന്നാലും വണ്ടി ആദ്യത്തെ സൈഡ് പറിച്ച് തന്നെ പോർച്ചിൻ്റെ തൂണേ ചെന്നിരുന്നു. പുതിയ വണ്ടി ഇടിച്ച ദേഷ്യത്തിന് ഈ അച്ചാൻ അങ്ങോട്ട് ഇറങ്ങി നിന്നേച്ച് വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം പുള്ളിക്കാരത്തെ പറഞ്ഞു. എവിടെ നോക്കിക്കൊണ്ടാ വണ്ടി ഓടിച്ചെന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ബഹളം. പറഞ്ഞാനെല്ലാം ഭാരമായിട്ട് പുള്ളിക്കാരത്തി ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. പറഞ്ഞ വാക്കിതാ, പിന്നെ ഓഫീസിലെ അശ്വതിയുടെ മുടിയുടെ നീളം അറിയാമെന്ന് നിങ്ങൾക്ക് വണ്ടി പുറമോട്ട് എടുത്തപ്പോൾ നിങ്ങളുടെ കണ്ണ് ഇവിടെ പോയേക്കുമായിരുന്നു. 5 വർഷം കഴിഞ്ഞു, 2 പാസ്റ്റർമാർ ഇവിടെ നിന്ന് മാറി. എത്ര കത്രമേശ ഈ സഭയ്ക്കകത്ത് നടന്നെന്ന് ഇവർക്കും അറിയത്തില്ല. എന്നിട്ടും മാറാത്ത ഒരു സാധനമുണ്ട്, എന്തോ അശ്വതിയുടെ മുടിയുടെ നീട. അപ്പോൾ എന്തോ ബലഹീനത എന്ന് മനസ്സിലായോ? ആവശ്യമില്ലാത്തതെല്ലാം മനസ്സിരിക്കുന്നു. പ്രിയപ്പെട്ട ആൻറ്റി, ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാൻ പോവാ. പ്രിയപ്പെട്ട അച്ഛാ, ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാൻ പോവാ. നിങ്ങളുടെ കുടുംബം ഭൂമിയിലെ സ്വർഗമാകണം. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലണമെങ്കിൽ നിങ്ങളുടെ കുടുംബം സ്വർഗമാകണം. അതിനുവേണ്ടി ആ ഭൂമിയിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ അകലിച്ചകൾ, ചുമ്മാതെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ, ശക്തമായി ദൈവാത്മാവനോട് പറയുന്നു, അകന്ന ചില കുടുംബങ്ങൾക്ക് ദൈവം അനുവദിച്ചിരിക്കുന്ന അവസാനത്തെ അനുഭവമായത്. ശബാന ഹതനാരകൽ കടക, മക്കളും മാതാപിതാക്കളും
മക്കളെ അധൈര്യപ്പെടാതിരിക്കാൻ അവരെ കോപിക്കരുത്. സ്തോത്രം. മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ ശകലത്തിലല്ല സകലത്തിലും അനുസരിക്കണം. ഭാര്യ ഭർതൃബന്ധം, മക്കളും മാതാപിതാക്കളും ബന്ധം, യജമാനൻ ദാസൻ ബന്ധം, ഓ സ്വകാര്യ ജീവിതത്തിൻ്റെ പൂർണ്ണത. രണ്ടാമത്തെ പൂർണ്ണതയാ പ്രാർത്ഥനാ ജീവിതം. മൂന്നാമത്തെ പൂർണ്ണത രഹസ്യ ജീവിതം. നാലാമത്തെ പൂർണ്ണത പരസ്യ ജീവിതം. നാലിടത്തും പൂർണ്ണപ്പെട്ടവനെയാ കൊലോസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത് 1:28 അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ. ആരെയാ? യേശുവിനെ. അവൻ ആരായിരുന്നു? ഹി വാസ് ഈക്വൽ ടു ഗോഡ്. അവൻ ദൈവത്തിന് തുല്യനായിരുന്നു. ദൈവമായിരുന്നു. ദൈവമായിരുന്നവൻ ആരായി? ദൈവമായിരുന്നവൻ മനുഷ്യനായി. ഈ ആധുനിക ലോകത്ത് രണ്ട് അപകടം നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, മനുഷ്യർ ദൈവങ്ങളാകുന്നു. മറ്റൊന്ന്, മനുഷ്യർ മൃഗങ്ങളാകുന്നു. അയ്യോ, മനുഷ്യർ ദൈവങ്ങളാകുന്ന ലോകം. ഈ അടുത്ത സമയത്ത് 6,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരാൾ ദൈവത്തെ അറസ്റ്റ് ചെയ്തത് പത്രത്തിൽ ഞാൻ വായിച്ചു. അത് നിമിത്തം 5 സംസ്ഥാനങ്ങളിൽ 144 പ്രഖ്യാപിച്ചു. 32 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല ആൾ ദൈവങ്ങളെയും കൂടി അറസ്റ്റ് ചെയ്താൽ സുനാമിയിൽ ഉണ്ടായതിൽ കൂടുതൽ ആൾനാശം ഇന്ത്യയിൽ ഉണ്ടാകത്തില്ലേ? അപ്പം മനുഷ്യർ ദൈവമാകുന്നു. അതുപോലെ വേറൊരു പ്രശ്നമാണ്, മനുഷ്യർ മൃഗമാകുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. മനുഷ്യർ ദൈവമാകുന്ന, മനുഷ്യർ മൃഗമാകുന്ന ഈ ലോകത്തിൽ നമ്മൾ ഒരുവനെ അറിയുകയാണേ, ആ ദൈവമായിരുന്നവൻ ആരായത്? മനുഷ്യനായി. കൊലോസർ 1:15, ഫിലിപ്പർ 2:6, യോഹന്നാൻ 1:1, ആ ഭാഗങ്ങളെല്ലാം പറയുന്ന കെനോസിസ് പാസേജ് എന്നാ. വാക്കിൻ്റെ അർത്ഥം എന്താ? കെനോസിസ്, പരിത്യജിക്കുക, രാജിക്കത്ത് നൽകുക, ഇറങ്ങി വരിക. നമ്മുടെ കർത്താവ് ദൈവത്വം രാജിവെച്ച് ചിറങ്ങി വന്നു. ഇറങ്ങി വന്നു, ഇറങ്ങി വന്നു. മനുഷ്യത്വത്തിൽ അവൻ 3 കാര്യം തെളിയിച്ചു. എല്ലാം പറയുന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കുക. മനുഷ്യത്വത്തിൽ നമ്മുടെ കർത്താവ് തെളിയിച്ച ഒരു കാര്യമാണ്, പിതാവായ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ദൈവത്തെ സംബോധന ചെയ്യുന്ന 430 പദങ്ങൾ ബൈബിളിലുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവ് പിതാവിനെ വിളിച്ച ഒരു വാക്കാണ് അപ്പാന്ന്. എപ്പോഴാണ് യേശു അപ്പാന്ന് വിളിച്ചേ? എപ്പോഴൊക്കെ ഇരുട്ട് കയറുന്ന രാത്രികളുണ്ടോ അപ്പോഴൊക്കെ ചെന്നിരുന്ന ചൊറക്ക വിളിച്ച വാക്കാണ് അപ്പാന്ന്. ജീവിതത്തിൽ ഇരുട്ട് കയറാൻ ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ. ജോലി പോയത് കൊണ്ട് ഒത്തിരി പേര് ഇരുട്ടില്ല. ആ ക്യാൻസറിൻ്റെ 4-ാമത്തെ സ്റ്റേജാണ്. ഇപ്പോഴല്ലേ അറിഞ്ഞ മൊഴ? ഇരുട്ടില്ല അല്ലേ? അയ്യോ, കുഞ്ഞിൻ്റെ പടുത്തം താളം തെറ്റുകൊണ്ട് ഇരുട്ടില്ല. കോവിഡ് വീടിനെ ഇരുട്ടിലാക്കി അല്ലേ? ഇരുട്ടിൻ്റെ നടുവിൽ ഏതിരുട്ടത്തും നമുക്ക് വിളിക്കാൻ ഒരപ്പനുണ്ടെന്ന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ അടുത്ത സമയത്ത് ഒരു വിവാഹ ശുശ്രൂഷ ഞാൻ പ്രസംഗിച്ചു. കഴിഞ്ഞപ്പോൾ ഒരു 78 വയസ്സുള്ള ഒരു അച്ഛൻ ആശംസ പറയാൻ വരിക. അച്ഛൻ വന്ന കുഞ്ഞുങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ആശംസ പറയണേ. പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ യഥാർത്ഥ പേരാണ് ഇവിടെ സംബോധന ചെയ്ത്. പക്ഷേ എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര് ഇതൊന്നും അല്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ കൊച്ചിലെ വിളിച്ച പേര് കുട്ടാന്ന്. എന്നെ കുട്ടാന്ന് വിളിച്ച് അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു. അപ്പൻ്റെ സഹോദരങ്ങളും അമ്മയുടെ സഹോദരങ്ങളും എല്ലാം മരിച്ചു. അതുകൊണ്ട് ആരും എന്നെ ഇപ്പം കുട്ടാന്ന് വിളിക്കാറില്ല. എന്നിട്ട് അച്ഛൻ തന്നെ പറയാ, 78 വയസ്സുള്ളതുകൊണ്ട് ചെവി കേൾക്കാത്തതുകൊണ്ട് എൻ്റെ കൊച്ചുമക്കളൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടാന്ന് വിളിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ടെന്ന്. 78 വയസ്സുള്ളവനെ ആരെങ്കിലും കുട്ടാന്ന് വിളിക്കുമോ? ഇല്ല. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഏതിരുട്ടത്തും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പാതവിടത്തി വന്നിരുന്നേച്ച് മുട്ടയിലിരുന്നേച്ച് അപ്പാ എന്നുറക്ക വിളിക്കുമ്പോൾ എന്നെ കുട്ടാ എന്ന് വിളിക്കുന്നൊരു സ്വരം ഞാൻ കേൾക്കുന്നെന്ന്. ഇന്ന് രാത്രി ജീവിതം ഇരുട്ടിലാണോ? ബന്ധങ്ങൾ അകലച്ചിലാണോ? ഷബ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഷൈഡാനാരകൽക്കടകരൂഡാനാബാര, നിന്റെ ഹിതം പോലെ എന്നെ പണിയണമെന്ന് നമ്മൾ പാടാൻ പോവുക. ഷബാരാധാര, ഇരുട്ടുകളെ മാറ്റുന്ന, ശൂന്യതകളെ പണിയുന്ന ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുക. ബന്ധങ്ങളിലെ അകലീച്ചകൾ മാറുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. അകന്ന കുടുംബങ്ങൾ, ശൂന്യതയിൽ നിൽക്കുന്നവർ, താളം തെറ്റുന്നവർ, വഴി ഇരുട്ടിലായി നിൽക്കുന്നവർ, മുന്നോട്ടു പോകാൻ കഴിയാത്തവർ, ഇവരുടെ അനുഭവങ്ങളിലേക്ക് അസാധാരണമായ ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ. അകപ്പെടുത്താൻ നിൽക്കുന്ന അധികാരങ്ങളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിക്കുക. ഇവർക്കും ഇവരുടെ കുടുംബങ്ങൾക്കുമെതിരെ ഒരുക്കപ്പെട്ട സകല ആത്മഹത്യകളുടെ പദ്ധതികളും ഇന്ന് രാത്രി ഒഴിഞ്ഞു പോകട്ടെ. കുടുംബങ്ങളുടെ അകത്ത് സമാധാനവും സന്തോഷവും ദൈവകൃപയും ഉണ്ടാകട്ടെ. പൂർണ്ണതയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയപ്പെട്ട ദൈവദാസന്മാരുടെ കൂടെ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം.